ഹായ് പീൽസിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ IS കിച്ചണിലേക്ക് പോയി. അപ്പൊ IS കിച്ചൺ എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ, ഹരികൃഷ്ണൻ എന്നാണ് പേര്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ വണ്ടി, പുള്ളിക്കാരൻ എക്കോസ്പോർട്ടാണ് വണ്ടി. അപ്പൊ ആ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് വെക്കുന്ന ഒരു സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ചെന്നപ്പോഴാണ് പെട്ടെന്ന് എന്റെ മനസ്സിലൊരു വീഡിയോ ഐഡിയ ക്ലിക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം സ്കോഡയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോറിൻ ബ്രാൻഡ്സ് നമ്മളെ ചീറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഞാനിപ്പം ചെയ്യുന്ന വീഡിയോ. അതായത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡും ഫോറിൻ ബ്രാൻഡും തമ്മിലുള്ളൊരു പ്രാക്ടിക്കാലിറ്റി പ്രശ്നം, ഡിഫറൻസ്, എന്താ പറയാ, അവിടുത്തെ വണ്ടി നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രോ അങ്ങ് നീട്ടണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തേക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ IS കിച്ചൺ, അതിന്റെ സൈഡിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുകയാണ്. അപ്പൊ ഇതാ വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ കണ്ടില്ലേ, ഇത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം നമ്മളെ വണ്ടിയിൽ നിന്ന് എടുത്ത് റോഡിലേക്ക് വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ഒരു ലഗേജ് എടുത്ത് വെക്കുകയാണ്, ഇതാണ്ടില്ലേ, എടുത്ത് നമ്മൾ പുറകോട്ട് വന്ന് ഈ ഡിക്കിയുടെ ഇതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് റോഡിലേക്ക് വെക്കാൻ. അതാണ് എക്കോസ്പോർട്ടിൻ്റെ രീതി. ഇതൊരു ഫോറിൻ ബ്രാൻഡാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് മഹേന്ദ്ര സ്കോർപിയോ, നമ്മുടെ സ്വന്തം വണ്ടി. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഡിക്കി ഓപ്പൺ ആവുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റോഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലെഫ്റ്റിൽ പാർക്ക് ചെയ്തിട്ട് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് ഇതാ കണ്ടില്ലേ, എടുത്ത സാധനം നേരെ അങ്ങോട്ട് സൈഡിലോട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കാലിറ്റി രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് ഹെവി സാധനങ്ങൾ വെയിറ്റ് ഉള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകളിൽ വെക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അവർ അതേപടി ഫോറിൻ സാധനം അതേപോലെ ഇറക്കിയതാണ്, ഇന്ത്യക്ക് വേണ്ടി ഒരു റീഡിസൈനിങ് നടത്തിയില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പരാതി. ആ പറയാൻ മറന്നുപോയി, ഇതാ ഇത് നമ്മുടെ ടിക്കു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്, ഡാഷ് എന്റെ പട്ടിക്കുട്ടിയാണ്. അപ്പോ പുള്ളിക്കാരൻ സ്കോർപിയോ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ട്രിപ്പ് എവിടെയോ പോകാനാണെന്ന് വിചാരിച്ച് നേരെ ബാക്ക് റോയിലേക്ക് കയറും. സ്ഥിരമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പുള്ളി ഈ ബാക്ക് സീറ്റിൽ, സീറ്റല്ല ബാക്ക് ഫുൾ അവന് കൊടുത്തേക്കുവാണ്. അപ്പം ഇവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് പുള്ളിയുടെ ഒരു ശീലം. അപ്പൊ ഞാൻ എന്താ ഇന്നിപ്പോ വണ്ടി തുറന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ദാ ഇവിടെ അങ്ങ് സ്ഥാനം ഉറപ്പിച്ചു, ഇതെന്റെ വണ്ടിയാ, ഞാൻ ആർക്കും തരൂല എന്നും പറഞ്ഞ് കയറി കിടക്കുവാണ്. അപ്പൊ ഇനി ഇവനെ ഇറക്കി കുളിപ്പിച്ച് റെഡിയാക്കി പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീൽസ് ടു ഗോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.